ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്കൊരു അവസരമൂടെ നൽകി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 25 അധ്യായം അതിന്റെ 13 വാക്യം നമുക്ക് വായിക്കാം. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. എല്ലാ യജമാനന് തന്റെ ദാസനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ആ ദാസൻ തന്റെ യജമാനത്തിന്റെ ഹൃദയത്തിന്റെ ആ ആശയം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യജമാനൻ സന്തോഷിക്കുന്നു. ആ യജമാനനെ പിന്നെ ആ ദാസനെ പിന്നെ യജമാനൻ ഒരു വിശ്വാസയോഗ്യനായ ഒരു വ്യക്തിയായി അയിനി നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും യോസെഫിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമല്ലോ. പോത്തിഫോറിലെ ഭവനത്തിൽ ഒരു ദാസനായിട്ട് ഒരു അടിമയായിട്ടാണ് വന്നത്. പക്ഷേ യോസെഫിന്റെ ജീവിതം യജമാനനെ പ്രസാദിപ്പിച്ചു. തന്റെ ഭവനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം യോസെഫിനെ ഏൽപ്പിച്ചു. പോത്തിഫോർ കണ്ടു ദൈവം യോസെഫിന്റെ കൂടെയുണ്ട്. യോസെഫ് പോത്തിഫോറിനോട് ഒന്നും പ്രസംഗിക്കുന്നില്ലായിരുന്നു. കൂടുതലൊന്നും പറയാൻ യോസെഫിന് ഇല്ലായിരുന്നു. തന്റെ ജീവിതത്തിന്റെ കഥകളും അങ്ങനെ പറഞ്ഞു കാണത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും അവനെക്കുറിച്ച് അറിഞ്ഞേനെ. അവന്റെ കുടുംബം മിസ്രൈമിൽ വന്നപ്പം അവരെ ഒരു വേറെ ദൃഷ്ടിയിൽ നോക്കിയേനെ. നമ്മൾ കർത്താവും രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പോലെ യോസെഫ് പ്രസംഗിച്ചില്ലല്ലോ. പക്ഷേ യോസെഫിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വ്യത്യാസം. നമുക്കുള്ള പ്രശ്നം, നമ്മൾ പ്രസംഗിക്കാൻ ഒരുക്കമുള്ളവരാ. ആര് വന്നാലും, നമ്മുടെ യജമാനനായിക്കോട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മൾ കാണുന്നവർ എല്ലാവരോടും നമ്മൾ പ്രസംഗിക്കും. പക്ഷേ നമ്മുടെ ജീവിതം അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നില്ല. അത് വേറെ ഏതാണ്ടാ വെളിപ്പെടുത്തുന്നത്. നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ, ദൈവം തന്നെ തൻ്റെ തെരഞ്ഞെടുത്ത പാത്രങ്ങളെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അയച്ചു, ദൂര രാജ്യങ്ങളിൽ അയച്ചു. അവരുടെ ജീവിതം കാരണം യജമാനൻ ആശ്വാസം പ്രാപിച്ചു. പൂർവ്വപിതാക്കന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസെഫും മോശയും പ്രവാചകന്മാർ എല്ലാം അതിൻ്റെ ഒരു ഉദാഹരണമില്ലയോ? അവരവരുടെ കടമ വിശ്വസ്തതയോട് ചെയ്തു. യജമാനൻ അവരുടെ ജീവിതം കണ്ട് ആശ്വാസം പ്രാപിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനം മുഖാന്തരം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. കൊയ്ത്തുകാലത്ത് മഞ്ഞിൻ്റെ ആ തണുത്ത കാറ്റ് എത്ര ആശ്വാസമാ. അതുപോലെയാ ദൂതൻ യജമാനന് വേണ്ടി. ആ ദൂതൻ വിശ്വസ്തനായ തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ യജമാനൻ എത്ര ആശ്വാസം പ്രാപിക്കും. കൊയ്ത്തിൻ്റെ സമയമാ എല്ലാ കൃഷിക്കാർ കൂടുതൽ അധ്വാനിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ശേഖരിക്കാണ്ടായോ? കാരണം കാലാവസ്ഥ മാറും, എല്ലാം നശിക്കും. അതുകൊണ്ട് ചൂട് വെയിലത്ത് മണിക്കൂറോളം ചെലവാക്കി തൻ്റെ കൊയ്ത്ത് ശേഖരിക്കുന്ന ആ ബദ്ധപ്പാടുള്ള ഒരു കൃഷിക്കാരൻ. പക്ഷേ ആ മഞ്ഞിൻ്റെ ആ തണുത്ത കാറ്റ് വരുമ്പോൾ അവൻ്റെ പ്രാണൻ എത്ര ആശ്വാസം പ്രാപിക്കും, അവൻ്റെ ക്ഷീണമെല്ലാം മാറും. അതുപോലെ തന്നെയാ വിശ്വസ്തനായ ദൂതൻ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ദൂതൻ്റെ വില മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. കാരണം മോഡേൺ ടെക്നോളജി വന്നു. നമുക്ക് ലോകത്തിൽ ആരെവിടെയായിരുന്നാലും ഉടനെ തന്നെ നമുക്ക് സ്വയമേ സന്ദേശം എത്തിക്കാം. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ. യജമാനൻ ദൂതന്മാരെ അയച്ചത് കാരണം സന്ദേശം ദൂരെ എത്തിക്കണമെങ്കിൽ വേറെ ഒരു മാർഗമില്ലായിരുന്നു. അതിനുവേണ്ടി വിശ്വസ്തരായ ദൂതന്മാർ വേണമായിരുന്നു. അവരവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ശരിയായിട്ട് അവരുടെ കടമ ചെയ്യുവാൻ. ചിലപ്പോഴൊക്കെ ആ സന്ദേശം ഗൗരവമായ കോൺഫിഡൻഷ്യലായ സന്ദേശമായിരിക്കും. പക്ഷേ ആ ദൂതൻ വിശ്വസ്തനായി ആ ഉത്തരവാദിത്വം നിറവേറ്റണം. എന്നാലേ യജമാനൻ്റെ പ്രാണൻ തൃപ്തി പ്രാപിക്കത്തുള്ളൂ. ആ സന്ദേശവും തക്ക സമയത്ത് അവിടെ എത്തേണ്ടതുമാ. സോ ആ ദൂതൻ തൻ്റെ പ്രവൃത്തി വിശ്വസ്തതയോട് ചെയ്യും എന്നാ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ യജമാനൻ തൻ്റെ ദൂതനെക്കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം നമ്മളെക്കുറിച്ച് എത്ര ഉയർന്നതാ ചിന്തിക്കുന്നത്. നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ,
നമുക്ക് എത്ര ഉയർന്ന ഒരു വിളിയുണ്ട്. നമുക്ക് നമ്മുടെ സന്ദേശം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം നമ്മൾ മറ്റവരുടെ അടുത്ത് എത്തിക്കേണ്ടത് അല്ലയോ? അതുകൊണ്ടില്ലയോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്, നമ്മളെ സഹായിക്കുവാൻ. നമ്മുടെ കർത്താവ് വില കൊടുത്തു വീണ്ടെടുപ്പിന് വേണ്ടി. നമ്മൾ സമയമായി നമ്മൾ ആ രക്ഷയുടെ സന്ദേശം ലോകത്തിൻ്റെ അറ്റവോളം നമ്മൾ എത്തിക്കേണ്ടതാ. പ്രസംഗിക്കുന്നത് എളുപ്പമാ, പക്ഷെ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം ഒരു പ്രസംഗമായി തീരുവാൻ. അതുകൊണ്ടാ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വസ്ത ദൂതന്മാരായി തീരാം. അധന്യ സന്ദേശം നശിക്കുന്നവരുടെ അടുത്ത് നമുക്ക് എത്തിപ്പിക്കാം. നമ്മുടെ ജീവിതം ഒരു സന്ദേശമായി തീരട്ടെ. നമ്മുടെ ആ സന്ദേശം എത്തിക്കുന്നതിൽ നമ്മൾ താമസം ചെയ്യല്ലേ? അല്ലെങ്കിൽ അവർ, സന്ദേശം കേൾക്കേണ്ടിയവർ നശിക്കും. അവർക്ക് പിന്നെ രക്ഷയുടെ ഒരു മാർഗമില്ല. ജീവിതവും മരണത്തിൻ്റെ സന്ദേശം നമ്മുടെ പക്കലുണ്ട്. നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ യജമാനനോട് വിശ്വസ്തരായി നമ്മൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്താൽ നമ്മുടെ യജമാനൻ എത്ര ആശ്വാസം പ്രാപിക്കും. നമുക്ക് വിശ്വസ്തരാകാം. നമ്മുടെ യജമാനൻ നമ്മളെക്കുറിച്ച് അഭിമാനിക്കുമാരാകട്ടെ. നമ്മൾ യജമാനൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ യജമാനൻ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുന്ന ദിവസം വരട്ടെ. നമ്മുടെ വാക്കുകൾ കാട്ടു കൂടുതൽ നമ്മുടെ ജീവിതം പ്രസംഗമായി തീരട്ടെ. അരക്ഷയുടെ സന്ദേശം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ ആ സന്ദേശം വെളിപ്പെടട്ടെ. പിന്നെ ആവശ്യം വരുമ്പോൾ മാത്രം നമുക്ക് വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ജീവിതം തുറന്ന ബൈബിളായി തീരട്ടെ. നശിക്കുന്ന പാപികൾ അത് വായിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കിനി കൂടുതൽ സമയമില്ല. ദൈവാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ സമയത്തിനായി സ്തോത്രം, ഈ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, നിന്റെ വരവടുത്ത് ഇരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി പിതാവെ, വിശ്വസ്തരായി ഏൽപ്പിച്ച സന്ദേശം മറ്റവരുടെ മുമ്പേ എത്തിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനാവശ്യമായ ജ്ഞാനം നീ തരണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണമാക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.